ഇരിക്കുന്നത് ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളും ഉണ്ടായിരുന്ന ഈ ദിവസങ്ങളിലെ ഒരു ജനപ്രതിനിധി പോലും ഇവിടെ വരാത്ത അവസരത്തിൽ പലരെയും ക്ഷണിച്ചിട്ടും അടുത്തു വന്നിട്ടും അവർ ഈ സമരപന്തിൽ വരാതെ ഇന്ന് ഇതാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി സാറ് ഇവിടെ വന്നിരിക്കുന്നത് നമസ്കാരം താനിയം അടക്കമുള്ള സന്യാസി വൃന്ദത്തിന് പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് കുഞ്ഞു മക്കൾക്ക് വിശ്വാസികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇത് ഒരു വാഗ്ദാനവും നൽകാനുള്ള ഒരു വരവാണ് ആ വാഗ്ദാനമൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായി ലോകത്തെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് NDA സർക്കാരിൻ്റെ ഘടകകക്ഷികൾ അടക്കം ഐക്യത്തോടെ ഒരുപക്ഷെ ഈ അധമ ചോദ്യം ചെയ്യാനാണ് ആ അധമം ഇല്ലാതാക്കാൻ വളരെ യോഗ്യമായ നടപടി ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ മാധ്യമങ്ങൾ ആരും കുറ്റം പറയണ്ട ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്താണോ തീറ്റ അത് മാത്രമേ അവരെടുക്കൂ കുറ്റം പറയണ്ട കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ആ പ്രസ്ഥാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് തിരിച്ചു കുറിച്ചു പക്ഷേ ജനങ്ങളുടെ കണ്ണുനീർ തീറ്റയാക്കുന്ന ഒരു പ്രസ്ഥാനവും ദഹനശക്തി അവർക്ക് നഷ്ടപ്പെടും ഞാൻ അവരുടെ ശത്രുവല്ല അവരെൻ്റെ ശത്രുവല്ല പക്ഷേ ഒരു നിശ്ചയം വേണം എന്താണ് ശുദ്ധമായ മാധ്യമ പ്രവർത്തനം വേണ്ടി എന്ന് പറഞ്ഞ് ഒതുക്കരുത് ഭാരതത്തിൽ ഈ അധമം ഇല്ലാതാവും അതില്ലാതാക്കാൻ നിങ്ങൾ പുതിയ ജനാധിപത്യ രചനകൾ കുറിച്ചാൽ ഉറപ്പായിട്ടും ഒരു ജനതയുള്ള നാടാവില്ല ഒരു ബോർഡിൻ്റെയും നാടാവില്ല ദേവസ്വം ബോർഡിൻ്റെയും നാടാവില്ല പറഞ്ഞ മനസ്സിലായി ആ നിശ്ചയങ്ങളിലേക്ക് നിങ്ങൾ വരണം ഞാൻ ഒരു MP എന്ന നിലയ്ക്ക് മാത്രമാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഇത് പാർലമെൻറ്റിൽ ഇനിയൊരു വാദം ഉന്നയിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇതൊരു സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഡെലിബറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ സ്പീക്കറടുത്തെത്തും ചെയർമാൻ്റെ അടുത്തും എത്തും രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമുണ്ടാകും അത് നിങ്ങളുടെ ഒന്നും സ്വപ്നങ്ങൾക്കോ നിങ്ങളുടെയൊക്കെ ഭാവി തലമുറകളുടെ സ്വപ്നങ്ങൾക്കോ വിഘാതം സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തയച്ച വിശ്വാസികളെയും ഒക്കെ നിലയ്ക്ക് നിർത്തേണ്ടതാണ് നിങ്ങളുടെ ഉടനെയുള്ള കടമ അവരെ വരച്ച വരയിൽ നിർത്തണം പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണം അതാണ് വേണ്ടത് സമരമല്ല മാർഗം അവരോട് രാജിവെച്ച് പോകാൻ പറയണം ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ സമരമാണ് നടക്കേണ്ടത് ദ്രോഹികളെ വെച്ച് പൊറപ്പിക്കരുത് ഞാൻ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചായ കൂടെ പറയുന്നതല്ല ഈ കണ്ണീര് കാണാൻ കഴിയണം ഈ കണ്ണീരിൻ്റെ നിറമില്ലായ്മയല്ല ചുവപ്പാണെന്ന് അവരെ അറിയിച്ചു കൊടുക്കണം എൻ്റെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയം നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ കഴിഞ്ഞ 10.5 വർഷത്തെ ഗവർണൻസിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്സലൻസിൽ തീർച്ചയായിട്ടും ഈ വിഷയം എന്ന് പറയുന്നത് നിങ്ങളിവിടെ സമരത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നിയമപരമായ നീക്കത്തിലേക്ക് നീങ്ങിയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ നടന്ന ഡിബേറ്റ്
എത്ര പേരെ സംസാരിച്ചത്? അതിന് കൊടുത്ത മറുപടി ശ്രീ കിരൺ റിജിജു, ഭാരതത്തിന്റെ നിയമകാര്യ മന്ത്രി. അദ്ദേഹം വളരെ ന്യായമായ കാര്യങ്ങൾ ആഞ്ഞടിച്ചു പ്രതിപക്ഷം. എന്ത് പ്രതിപക്ഷ ഐക്യ സംഘമെന്ന് പറഞ്ഞാലും ശരി തന്നെ. ഘോരഘോരം തുടക്കത്തിൽ വാദിച്ചവർ പഞ്ചപുച്ഛമടക്കിയിരുന്നു ശ്രീ കിരൺ റിജിജുവിൻ്റെ വിശദീകരണം കേട്ട്. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ സാധിച്ചു? ഇവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾ അത് തലനാരിഴ കീറി പരിശോധിക്കാൻ തയ്യാറായോ? അതിൻ്റെ അന്തസ് ജനങ്ങളെ അറിയിക്കാൻ തയ്യാറായോ? അവസരം ഇനിയും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല, ഇനിയും ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയാൽ, ഞാൻ മനോരമയുടെ കോൺക്ലേവിൽ ഇരുന്ന് പറഞ്ഞതുപോലെ, നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വളരെ ദൂരെയാക്കുന്ന പ്രവർത്തനം നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടെ ഞാൻ അവസാനിപ്പിക്കുക. ഇവിടെ ഒരു വാഗ്ദാനവും പുതുതായി നൽകേണ്ടതില്ല. പക്ഷേ ഒരു നിശ്ചയം കേരളത്തിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഗന്ധത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നതെന്ന്, മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുനർനിശ്ചയങ്ങൾ വേണ്ടിവരും. നിങ്ങളുടെ തന്നെ രക്ഷാകവചമൊരുക്കാൻ അത് വേണ്ടിവരും. എന്തിനൊക്കെയാണ് പ്രമേയങ്ങൾ ഇവിടെ പാസാക്കിയത്? പൗരത്വ നിയമം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ചോദിക്കുന്നുണ്ട്. യോഗ്യനായ ഒരു പൗരനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച ചരിത്രം ഒരെണ്ണം പറയാമോ? എന്തൊക്കെ കോലാഹലമാണ് സൃഷ്ടിച്ചത്, അതെത്രമാത്രം തീറ്റയാക്കി ആണോ? ഇപ്പൊ ഒരുപക്ഷെ അന്ന് ഒന്ന് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മുരിയാടാതിരിക്കുകയോ വളരെ ഇൻഡയറക്റ്റായിട്ട് അതിനൊരു പിന്തുണ എന്ന നിലയ്ക്ക് നിന്നവരാണ് ഇന്ന് നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നതെന്ന് നിങ്ങളും മറക്കാൻ പാടില്ല. പല നിയമങ്ങളും നാടിൻ്റെയും മണ്ണിൻ്റെയും ഗുണത്തിന് വേണ്ടിയാണ്. കാർഷിക നിയമങ്ങൾ അടക്കം നിങ്ങളോടൊപ്പം. ഈ സമരപ്പന്തലിൽ ദാപരിശുദ്ധ അമ്മയുടെ രൂപം